കുഞ്ഞിമംഗലത്ത് ആധുനിക സ്റ്റേഡിയം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷം ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. കായിക മേഖലയിൽ അടിസ്ഥാന വികസനത്തിനായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പണം ചിലവഴിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് സ്റ്റേഡിയം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് കായികക്ഷമത ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടുണ്ട്. സംസ്ഥാനത്ത് കായികക്ഷമത മിഷന്റെ പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ കായിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് മാത്രമായി 2000 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെലവഴിച്ചിട്ടുള്ളത്. ചടങ്ങിൽ എം വിജിൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. കായിക വകുപ്പ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷമീർ കെ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും സ്റ്റെപ്പ് ഗ്യാലറി, ഫെൻസിംഗ്, ഡ്രൈനേജ് സംവിധാനം, റീട്ടെയിനിംഗ് വാൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ഫ്ലഡ് ലൈറ്റ് എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് കുഞ്ഞിമംഗലത്തെ ഗ്രൗണ്ട് നവീകരണത്തോടെ സാധ്യമാകുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അജയകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുണ്ടയാട് ശശീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, കെ പി റീന, എം വി ദീപു, കെ സുമയ്യ, വി ശങ്കരൻ, വി വി രാഘവൻ, വി കെ കരുണാകരൻ, ടി പി മുസ്തഫ, വി വി പ്രകാശൻ, പി ഗോവിന്ദൻ, കെ എം ബാലകൃഷ്ണൻ, പി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.